ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമ്മൾ പലപ്പോഴും വിമാനയാത്ര ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിലോ ട്രാവൽ ചെയ്യണം എന്നുള്ളത്. എന്നാൽ പലർക്കും ഇത് സാധിക്കാറില്ല. കാരണം ടിക്കറ്റിൻ്റെ ആ ഒരു ഭീമമായ ഫെയർ തന്നെയാണ് അതിൻ്റെ കാരണം. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഇക്കോണമിക് ക്ലാസ്സിൽ നിന്നും ബിസിനസ്സിലേക്ക് ഒരു അപ്ഗ്രേഡ് കിട്ടുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ടോപ്പിക്. ഇത് കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ വന്ന റിക്വസ്റ്റാണ്. ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയത്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ ഒരു എയർലൈനിൻ്റെ ഫ്രീക്വൻ്റ് ഫ്ലയർ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ കൂട്ടിവെച്ച് നിങ്ങൾക്ക് നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മൈൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡിന് ട്രൈ ചെയ്യാൻ സാധിക്കും. അത് പക്ഷെ ഒരു ബിസിനസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിനോ അപ്ഗ്രേഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര മൈൽസ് വേണം എന്ന എയർലൈൻ ഒരു കണക്കുണ്ട്. അത്ര മൈൽസ് നിങ്ങളുടെ ആ ഒരു കാർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എയർലൈന് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് യൂഷ്വലി ആളുകൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ലോങ് ഫ്ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനത്തെ ഒരു മാർഗ്ഗമാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കാതെ മൈൽസ് വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അത് പക്ഷെ നിങ്ങൾ എയർലൈൻ്റെ ഫ്രീക്വൻ്റ് ഫ്ലയർ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. എന്താണ് ഈ ഒരു ഫ്രീക്വൻ്റ് ഫ്ലയർ മെമ്പർഷിപ്പിൻ്റെ ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. അടുത്തൊരു മാർഗ്ഗമാണ്, നിങ്ങളിപ്പോൾ ഒരു ഇക്കോണമി ക്ലാസ് ടിക്കറ്റ് എടുത്ത ഒരാളാണ്. നിങ്ങൾ എയർപോർട്ടിൽ ചെക്കിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് സ്റ്റാഫിനോട് ചോദിക്കുക, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. മിക്കവാറും സമയത്തും ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇക്കോണമി ക്ലാസ് പലപ്പോഴും ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഓവർ ബുക്ക്ഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും കുറച്ച് ആളുകളെ ബിസിനസ് ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലേക്കോ അവരെന്തായാലും അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വോളണ്ടറി ആയിട്ട് ചോദിക്കുമ്പോൾ അവർ നമ്മളുടെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്ത് വയ്ക്കുകയും ചിലപ്പോൾ നമ്മൾക്കൊരു കോംപ്ലിമെൻ്ററി അപ്ഗ്രേഡ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കോംപ്ലിമെൻ്ററി അപ്ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ തന്നെയും ചിലപ്പോൾ അവർ നല്ലൊരു ഡീലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫെയർ ഡിഫറൻസ് പേ ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഡയറക്റ്റ് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഭകരം തന്നെയായിരിക്കും. ഇക്കോണമിയിൽ നിന്നും ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ആ ഒരു അപ്ഗ്രേഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊരു മാർഗ്ഗമാണ്, നിങ്ങൾ ഗേറ്റിൽ ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ചോദിച്ചു, അവർ പറയുകയാണ് ചിലപ്പോൾ നമ്മൾ ഗേറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ നോക്കാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ബോർഡിംഗ് ഗേറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ചോദിച്ച് നോക്കാം. ചിലപ്പോൾ പല സമയത്തും ഈ ലാസ്റ്റ് മിനിറ്റ് പാസഞ്ചേഴ്സൊക്കെ വന്ന് ചെക്ക് ഇൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇക്കോണമി ക്ലാസ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഗേറ്റിൽ വെച്ചിട്ടും ഇവർ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് കുറച്ച് പാസഞ്ചേഴ്സിന്. അപ്പോൾ ആ സമയത്തും നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഗ്രേഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ സാധാരണ ജീൻസും ഒരു ഷാബി ആയിട്ടുള്ള ടീഷർട്ടൊക്കെ ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡിന് വേണ്ടിയിട്ട് അവർ പരിഗണിച്ചു എന്ന് വരില്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന ഒരാളാണ്, നല്ലൊരു ഡീസൻറ്റ് ലുക്കിംഗ് ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ഗ്രേഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്. പിന്നീട് മറ്റൊരു ചാൻസാണ്, നിങ്ങൾക്കിപ്പോൾ എയർലൈനിൽ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാഫിനെ അറിയാം അല്ലെങ്കിൽ പൈലറ്റിനെ അറിയാം അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിനെ അറിയാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ സംസാരിച്ചിട്ട് ചിലപ്പോൾ അവർ നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് തന്നു എന്നിരിക്കാം. പിന്നെ ചില ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിലിതുപോലെ ഫ്രീ ആയിട്ടുള്ള അപ്ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ചില ക്രെഡിറ്റ് കാർഡൊക്കെ വരാറുണ്ട്. അത് ഇപ്പോൾ ഇന്ന ബാങ്കിൻ്റെ ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് കറക്റ്റ് ബാങ്ക് ഏതൊക്കെ ബാങ്കാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഇക്കോണമി ക്ലാസ് ടിക്കറ്റ് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. മറ്റൊരു മാർഗ്ഗമാണ്, നിങ്ങൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ മൂന്ന് ക്ലാസ്സാണല്ലോ ഉള്ളത്, ഫസ്റ്റ്, ബിസിനസ്, ഇക്കോണമി, ഈ മൂന്ന് ക്ലാസ്സിൽ തന്നെയും പിന്നീട് സബ് ക്ലാസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇക്കോണമി വൈ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വി, ടി, ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട് സബ് ക്ലാസ് വരുന്നുണ്ട്. ഈ സബ് ക്ലാസ് തന്നെ നമ്മൾ എത്ര ഫെയർ കൊടുത്താണ് ടിക്കറ്റ് വാങ്ങുന്നത് അതിനെ ആസ്പദമാക്കി വരുന്നതാണ്. ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് വാങ്ങിയപ്പോൾ എൻ്റെ ക്ലാസ് ടി ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളിപ്പോൾ ഒരു 50 രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ ക്ലാസ് ഡബ്ല്യു ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കൂടുതൽ ഫെയർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്കായിരിക്കും അപ്ഗ്രേഡിനുള്ള ഒരു ചാൻസ് കൂടുതൽ. ജെറ്റിൽ ഞാൻ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ ക്ലാസ് നോക്കിയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. കൂടുതൽ ഫെയർ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയ ആളെ ആയിരിക്കും ചില സമയത്ത് അവർ അപ്ഗ്രേഡ് ചെയ്യാറുള്ളത്.
പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മറ്റൊരു ചാൻസ് ആണ്. ഇപ്പം നിങ്ങൾ ഫ്രീക്വൻറ്റ് ഫ്ലയർ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് മൈൽസ് ഇല്ല. നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൈൽസ് അത്രയും കൊടുത്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല, നിങ്ങൾക്ക് അത്ര മൈൽസ് ഇല്ല. പക്ഷെ നിങ്ങൾ നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്ത ഒരാളാണ്, നിങ്ങൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു എന്തെങ്കിലും അപ്ഗ്രേഡിന് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 3-4 ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സ് ആ ഒരു എയർക്രാഫ്റ്റിൽ ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ചിലപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആദ്യമേ അവർ അപ്ഗ്രേഡ് ചെയ്തു എന്ന് വരാം, ബാക്കിയുള്ളവർ പിന്നീടായിരിക്കും അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നീട് ചില സമയത്ത് ലാസ്റ്റ് മിനിറ്റ് ചെക്ക് ഇൻ ചെയ്യുന്ന ആളുകൾക്കും ആ ഒരു പോസിബിലിറ്റി വരാറുണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാം തിരക്കായിരിക്കും, ബാഗ്സ് ലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ട്രിം ഷീറ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കര തിരക്കായിരിക്കും സ്റ്റാഫ്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആളെ ചിലപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്ത് ആ ഒരു ബിസിനസ് ക്ലാസ്സിൽ ഇരുത്തിയെന്നിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വെൽ നോൺ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എയർലൈൻ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഗ്രേഡ് തന്നു എന്നിരിക്കാം. പിന്നീട് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്റ്റനെ അറിയാമെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് എയർലൈൻ സ്റ്റാഫിന് ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ക്യാപ്റ്റനെ, പല സമയത്തും ക്യാപ്റ്റൻസ് അവരുടെ റിലേറ്റീവ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാർ വരുന്ന സമയത്തോ ക്രൂവിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ബിസിനസ് ഫുള്ളാണോ അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് ഫുള്ളാണോ എന്നുള്ള കാര്യം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ പറയും, ഒക്കെ ഇന്നൊരാളുണ്ട് ഈ സീറ്റിലാണ് ഇരിക്കുന്നത്, അദ്ദേഹത്തിനോട് ഈ ഒരു ഫ്രണ്ടിൽ വന്നിരുന്നോ അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ വന്നിരുന്നോ എന്ന് പറയാം. അങ്ങനെ പല സമയത്തും എൻ്റെ ഫ്ലൈറ്റ് ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഈ ക്യാപ്റ്റൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. പിന്നെ ക്യാബിൻ ക്രൂവിനോട് നിങ്ങൾക്ക് ചോദിക്കാം ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ്സിലിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇക്കോണമിയിലിരിക്കാൻ പറ്റുമോ, സോറി ഫസ്റ്റിലിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് എപ്പോഴും വന്ന് ചോദിക്കുന്നത് ക്രൂവിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രൂവിൻ്റെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്തു നന്നായിട്ട് ചോദിച്ചു എന്നുണ്ടെങ്കിൽ ക്രൂ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ക്രൂ എപ്പോഴും നിങ്ങളുടെ പേരായിരിക്കും ആദ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കുറുക്ക് വഴികളാണ് കേട്ടോ അപ്ഗ്രേഡ് കിട്ടാനുള്ളത്. പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൽസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ഡിഫറൻസ് പേ ചെയ്യാം, ആ ഫെയർ ഡിഫറൻസ് പേ ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നന്നായിട്ട് ഡ്രസ് ചെയ്തിരിക്കണം, നന്നായിട്ട് ബിഹേവ് ചെയ്യണം സ്റ്റാഫിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അതുപോലെ ക്രൂവിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അപ്ഗ്രേഡിന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ കൺഫേം കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്ന പാസഞ്ചേഴ്സിന് വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും ആദ്യത്തേത് മീലിൻ്റെ കാര്യമാണ്, ഭക്ഷണം. അതായത് ബിസിനസ് ക്ലാസ്സിലെ മീൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുമെന്ന് കൺഫേം പറയാറില്ല. ആ ഒരു കൺഫർമേഷൻ ഈവൻ ഗ്രൗണ്ട് സ്റ്റാഫും കൊടുക്കാറില്ല, ക്യാബിൻ ക്രൂവും കൊടുക്കാറില്ല. കാരണം ബിസിനസ് ക്ലാസ്സിൽ ബുക്കിലോട് നോക്കിയിട്ടാണ് അവർ കാറ്ററിംഗ് മീൽസ് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര മീൽസ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ എത്ര പേര് അപ്ഗ്രേഡ് ചെയ്തെന്ന് വന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്കോണമി ക്ലാസ്സിലെ മീൽ തന്നെയായിരിക്കും കിട്ടുന്നത്, ബിസിനസ്സിൽ മീൽ കിട്ടിക്കൊള്ളണം എന്നില്ല. ബാഗേജ് അലവൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് ഫ്രീ ആയിട്ടുള്ള അപ്ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗേജ് അലവൻസ് ഇക്കോണമി ക്ലാസ്സിൽ തന്നെ ആയിരിക്കും, ഒരിക്കലും ബിസിനസ് ക്ലാസ്സിൽ നിങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കതിൽ ആ ഒരു ബിസിനസ്സിൽ കുറച്ച് കംഫർട്ടബിളായിട്ട് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ഉണ്ട്, നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാം. പക്ഷേ മീലും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇക്കോണമി ക്ലാസ്സിലെ ടിക്കറ്റ് എങ്ങനെയാണോ അതുപോലെ മാത്രമേ കിട്ടൂ. പക്ഷേ ആൽക്കഹോളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് ബിസിനസ് ക്ലാസ്സിൽ, ഇൻ കേസ് അത് സെർവ് ചെയ്യുന്ന ഒരു എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിനെല്ലാം പുറമെ ക്യാപ്റ്റന് വേണമെന്നുണ്ടെങ്കിൽ ആര് വേണമെന്നുണ്ടെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. എനിക്കിപ്പോൾ എല്ലാ എയർലൈനിലും അറിഞ്ഞുകൂടാ, പക്ഷേ മോസ്റ്റ്ലി ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ എയർലൈനിലും ക്യാപ്റ്റന് ആ ഒരു ഫുൾ അതോറിറ്റി ഉണ്ട്. ആര് വേണമെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി ഫ്ലൈറ്റിൽ, നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ചും ലേഡീസൊക്കെ ആരെങ്കിലും എന്താ പറയുക അടുത്തിരിക്കുന്ന ആൾ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ മെഡിക്കൽ എമർജൻസി വന്നു, കുറച്ച് നിങ്ങൾക്ക് പ്രൈവസി വേണം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലേക്കൊക്കെ അപ്ഗ്രേഡ് ചോദിക്കാവുന്നതാണ്. അതൊക്കെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആണ് എങ്ങനെ കിട്ടുന്നുള്ളത്. പക്ഷേ ഇതൊക്കെയാണ് കുറച്ച് വഴികൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്കോണമിയിൽ നിന്നും ബിസിനസ്സിലേക്ക് അപ്ഗ്രേഡേഷൻ കിട്ടാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ. അതുപോലെ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം കൂടുതൽ സമയത്തും ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുന്നവരെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർലൈൻ നോക്കാറില്ല. സിംഗിളായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എയർലൈൻ ട്രൈ ചെയ്യാറുള്ളൂ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തൊരു മാർഗ്ഗമാണ് ഇപ്പോൾ നിങ്ങളൊരു ഫ്ലൈറ്റ് ഓവർബുക്ക്ഡ് ആണ്, നിങ്ങൾക്കിപ്പോൾ ചെന്ന സമയത്ത് എയർലൈൻ പറയുകയാണ് നിങ്ങൾക്ക് സീറ്റ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വോളണ്ടറി ആയിട്ട് ഒരു ഓഫ്ലോഡ് വാങ്ങുകയാണ് ആ ഫ്ലൈറ്റിൽ നിന്നും. അത് കഴിഞ്ഞിട്ട് എയർലൈൻ നിങ്ങളെ അടുത്തൊരു ഫ്ലൈറ്റിലേക്ക് സ്കെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗമാണ് ഈ ബിസിനസ് ക്ലാസ് സീറ്റ് ഫുൾ അല്ലാത്ത സമയം നോക്കി ട്രാവൽ ചെയ്യാനുള്ളത്. പ്രത്യേകിച്ചും മോർണിംഗ് ഫ്ലൈറ്റ്, അതുപോലെ ഈവനിങ് ഫ്ലൈറ്റ്, ഇതൊക്കെ കൂടുതലും ബിസിനസ് ക്ലാസ് ഫുള്ളായിരിക്കും. അതുപോലെ ഇപ്പോൾ വീക്കെൻഡ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബിസിനസ്
ബിസിനസ് ഫുള്ളായിരിക്കും. അപ്പോൾ വീക്ക് ഡേയ്സിൽ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഉച്ചയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റൊക്കെ ഉച്ചയ്ക്കൊക്കെ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ബിസിനസ് സീറ്റ് അങ്ങനെ ഫുള്ളായിട്ട് പോകാറില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അപ്ഗ്രേഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് വഴികളാണ് നിങ്ങൾക്ക് അപ്ഗ്രേഡിന് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം ട്രൈ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ, അത് ഞാൻ പറയാം. പക്ഷേ ഇതൊക്കെ കുറച്ച് കുറച്ച് മാർഗ്ഗങ്ങളാണ് ആളുകൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് അവരോട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ പതിയണം, ബേസിക്കലി അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഗ്രേഡിൻ്റെ ഒരു ചാൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അവർ ഓർത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കുറച്ച് മാർഗ്ഗങ്ങളാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് അപ്ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലെല്ലാത്തിനും സേഫായിട്ടുള്ള മാർഗ്ഗം നിങ്ങൾ ക്യാഷ് കൊടുത്ത് അപ്ഗ്രേഡ് മേടിക്കുക, അല്ലെങ്കിൽ മൈൽസ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.